Antônio Rodinho. Shabir bhai, keyboard katta hum ladka. Keys katta hum. ഷബി ഫസ്റ്റ് പാട്ടിന് ഒന്ന് വന്ന് നോക്കി. بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على ذات محمديه اللطيفه الاهديه شمس سماء الاسرار وملهر الانوار وقطب فلك الجمال اللهم بسره اليك وبسيره لديك امين خوفي وارزقني الفناء عني എല്ലാവരോടും നിറഞ്ഞ സ്നേഹം സന്തോഷം. ഒരു മിസ്റ്റിക് കോൺസേർട്ട്, ഒരു സൂഫിയാന കലാമിൻ്റെ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾ ഈ ഗ്രേസ് ബുക്സും യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റിയും ചേർന്ന് നടത്തുന്ന ചരിത്രപരവും സുന്ദരവുമായ ഈ പരിപാടിക്ക് ഞങ്ങളുടെ ഭാവുകങ്ങൾ ഞങ്ങൾ നേരുന്നു. ഈ ഒരു പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിച്ചതിലുള്ള സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തുന്നു. സോങ്സ് ഓഫ് സോൾ ആൻഡ് സോയിൽ, മണ്ണിൻ്റെയും ഒരു വേളം വിണ്ണിൻ്റെയും പാട്ടുകൾ എന്നാണ് ഞങ്ങൾ തന്നെയും ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ പാട്ടുകളെ അടയാളപ്പെടുത്തുന്നത്. സൂഫിയാന കലാം, സൂഫികൾ എഴുതിയ വരികൾ പല ഭാഷകളിൽ, പല ഷാനറുകളിൽ ഗസലുകളായി, ഖവാലികളായി, ഗീതകങ്ങളായി, നസ്മുകളായി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതോടൊപ്പം ഈ ഒരു കോൺസെർട്ട്, ഈ ഒരു പ്രോഗ്രാമിൽ സംഘടിപ്പിക്കുമ്പോൾ അതിലുള്ളൊരു ചേർച്ചയുണ്ട്.
ഈ ഒന്ന് ഇവിടെ വന്ന് നോക്ക് ഷുക്കൂർ. നോക്കാഞ്ഞാല് പിന്നെ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം അതും ശരിയാക്കിയത്. ഹലോ 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 ഹലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതുമായിട്ടുള്ള ഒരു ചേർച്ച എന്താണെന്ന് വെച്ചാൽ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു ചിത്രം ഒരു ഫ്രഞ്ച് മാഗസിനിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ആ ചിത്രം അവരുടേതാണോ അല്ലേ എന്നുള്ള ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഈ മലബാർ സമരത്തിൻ്റെ പ്രചോദനമായി വർത്തിച്ചത് മിസ്റ്റിസിസമായിരുന്നു എന്നൊരു കാര്യം അതിനകത്ത്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതിയാകും ഈ ഒരു ആത്മാവിനെ കുറിച്ചുള്ള പാട്ടുകൾ തന്നെയും ഒരു വേള നൈതികമായ പോരാട്ടങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒന്നല്ല എന്ന് കാണിക്കാൻ. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ചരിത്രപരമായ ഒരു ചേർത്ത് വെപ്പും ഞങ്ങളുടെ സോങ്സ് ഓഫ് സോൾ ആൻഡ് സോയിൽ എന്ന് പറയുന്ന ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു നീക്കവുമാണ് മുസ്ലിം യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായത് എന്നതിൻ്റെ സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഏതായാലും നമ്മൾ ഇന്നൊരു ഖവാലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. മഹാനായ മർഹൂം നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹിബിൻ്റെ കലാമാണ് സൂഫിയാന കലാം. ഒരുപാട് തസവ്വുഫിനെ പറ്റി സൂഫിസത്തെ പറ്റിയൊക്കെ ഒരുപാട് വായിച്ചറിഞ്ഞവരുണ്ടാകും. ഒറ്റ കാര്യം മാത്രം പറയാം, നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ നിരന്തരം പ്രണയിച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രണയപ്പൊരുളായ അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ആ ദൈവത്തെ അറിഞ്ഞാലുണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ച്, ആ ആനന്ദം നമ്മെ കുടിപ്പിച്ച് തരുന്നവരെ കുറിച്ചുള്ള പാട്ടുകളാണ് സൂഫിയാന കലാം എന്ന് മാത്രം ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു വെക്കാം. നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹിബ് കാ കലാം ഹേ. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, ചന്ദ്രൻ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചമെന്ന രഹസ്യം വെളിപ്പെടുന്നതിന് മുമ്പ് അവൻ ഉണ്ടായിരുന്നു. എല്ലാ തുടക്കങ്ങളും നിന്റെ നാമം കൊണ്ടാകുന്നു, എല്ലാ ഒടുക്കങ്ങളും നിന്റെ നാമം കൊണ്ടാകുന്നു. ഹക്ക് ബി
किसी पर आया जब ना था मेरा से हक भी किसी पर आया जब ना था तब ना था कुछ यहाँ वो तब ना था कुछ यहाँ था मगर तू ही तू अल्लाह 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 वो थब ना था कुछ यहाँ वो थब ना था कुछ यहाँ था मगर तू ही तू अल्लाह 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 अर्श तक मुस्तफा पहुँचे मेराज में हर्ष तक मुस्तफा जब ना माबूदो बंदे में पर्दा रहा जब ना माबूदो बंदे में पर्दा रहा पहुँचे मेराज में अर्श तक मुस्तफा सल्लल्लाहु अलैहि वसल्लम जब माबूदो बंदे में पर्दा न रहा अत्युन्नतमായ മിഹ്റാജിന്റെ ആനന്ദാവസ്ഥയിൽ അവിടുന്ന് ആകാശലോകത്തെത്തുന്നു ആ സമയത്ത് അടിമയും ഉടമയും തമ്മിലുള്ള എല്ലാത്തരം മറകളും പ്രണയാതിരേഖത്താൽ ഉയർന്നു പോകുന്നു എപ്പോൾ തൻ്റെ ഉടമ തൻ്റെ അടുത്ത് തന്നെ എല്ലാ സമയത്തും ഉണ്ട് എന്ന പ്രണയബോധമാണ് നമ്മെ എല്ലാ സമയവും നമ്മുടെ പ്രവർത്തനത്തെ നന്നാക്കി തീർക്കുന്നത് അതുകൊണ്ടാണ് പോരാട്ട പ്രധാനമായ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ദൈവം എന്നത് മാത്രം തങ്ങളുടെ പ്രണയത്തിൻ്റെ ലക്ഷ്യമായി മുന്നിലുള്ളവർക്ക് ഈ ദുനിയാവെന്ന് പറയുന്നത് ചില സമയത്ത് ആ ആനന്ദത്തിന് തടസ്സം മാത്രമായി വർദ്ധിക്കുന്നു पहुँचे मेराज में अर्श तक मुस्तफा पहुँचे मेराज में अर्श तक मुस्तफा जब ना माबूदो बंदे में पर्दा रहा जब ना माबूदो बंदे में पर्दा रहा इतना लाइक ने हजरत से झुक कर कहा ये दम्मा लाइक ने हजरत से झुक कर कहा ये सारी मखलूक में ये सारी मखलूक में हक नुमा तू ही तू अल्लाह 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 ये सारी मखलूक में ये सारी मखलूक में हक नुमा तू ही तू अल्लाह 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 अल्लाह
क्या बात। ഇമ്പിച്ചിക്കോയ തങ്ങൾ എഴുതി മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി നല്ല മിന്നാ മിനുങ്ങുന്നും മിന്നല്ലടി മിന്നുന്നതൊന്നുമേ പൊന്നല്ലടി നല്ല മിന്നാ മിനുങ്ങുന്നും മിന്നല്ലടി മിന്നുന്നതുണ്ട് മിന്നുന്നതുണ്ട് സുജൂദാണടി മിന്നുന്നതുണ്ട് സുജൂദാണടി അതിൽ മിന്നുന്ന മികവുള്ള പൊന്നുണ്ടടി ഈ കണ്ണൊന്നും കണ്ണല്ല ഈ കണ്ണൊന്നും കണ്ണല്ല കണ്ണുണ്ടടി ഈ കണ്ണൊന്നും കണ്ണല്ല കണ്ണുണ്ടടി കാഴ്ച ഉൾക്കൽബുള്ളിൽ കണ്ണാണടി കണ്ണട വെക്കാത്ത കണ്ണുണ്ടടി അത് കണ്ട് പിടിച്ചാൽ കാര്യം റെഡി ആഹേ ലാഹാ തേരീ ശാനിയാ വർദഹു ലാഹേ ലാഹാ തേരീ ശാനിയാ വർദഹു തു ഖയാലോ തജസ്സു തു ഹിയാർസു തു ഖയാലോ തജസ്സു തു ഹിയാർസു ആദിമമായ ഈ ആനന്ദ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സൂഫിസത്തെ ഒരു മുഹമ്മദി ട്രഡീഷനായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിനു മുമ്പുള്ള ആകാശലോകത്ത് വന്ന എല്ലാത്തരം പൊരുൾ ദർശനങ്ങളിലും ഇതിൻ്റെ ബാക്കികൾ നമുക്ക് കാണാൻ പറ്റും. ആകാശാൽ പതിതം തോയം ആകാശാൽ പതിതം തോയം യഥാ കച്ചി സാഗരം സർവദേവം നമസ്കാര കേശവം കേശവം പ്രതീകച്ഛതി ലാഹേ ലാഹാ തേരീ ശാനിയാ വർദഹു ലാഹേ ലാഹാ തേരീ ശാനിയാ വർദഹു തു ഖയാലോ തജസ്സു തു ഹിയാർസു തു ഖയാലോ തജസ്സു आंख की रोशनी दिल की आवाज तू आंख की रोशनी दिल की आवाज तू है था भी तू है भी तू है था भी तू है भी तू मोर भी तू ही तू अल्लाह 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 Allah
ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തോട്ടെ. തബല ടോട്ടൽ ഷെയർ ചെയ്യും, തബല മോണിറ്റർ ടോട്ടൽ ഷെയർ ചെയ്യും.
രവി അബൂബക്കർ മാഷിൻ്റെ ഒരു കലാമാണ്. പൊന്നാനിയിൽ ജീവിച്ചിരുന്ന കെവി കേരളത്തിലെ സൂഫി കവികളിൽ വളരെ പ്രധാനപ്പെട്ടയാളാണ്. നമ്മൾ മലയാള സാഹിത്യത്തിൽ പോയട്രിയിൽ കവിത്രയങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഈ സൂഫി കവിത്രയങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മൂന്ന് പേരാണ് പൊന്നാനിയിലുള്ള കെ വി അബൂബക്കർ മാഷു, നെലാപ്പുറമ്പൻ മൊയ്തീൻകുട്ടി ഹാജി കടായിക്കൽ, അതുപോലെ എസ് കെ ഹാജി അബ്ദുൾ റസാഖ് മസ്താൻ. അതിനു മുമ്പ് ഇച്ഛമസ്താൻ ഉണ്ടായിരുന്നു. ഈ കടായിക്കലിൻ്റെ കാര്യം ഈ ഒരു പ്രത്യേക സദസ്സിൽ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഏതൊരു ഉദ്ദേശത്തിലാണോ നടത്തുന്നത് അതുമായി വളരെ ബന്ധമുള്ളതാണ്. അത് ഞാൻ അവരുടെ പാട്ടുകൾ പാടുന്ന സമയത്ത് പറയാം. ഇപ്പോൾ കെ വിയുടെ ഒരു പാട്ടാണ് നമ്മൾ പാടുന്നത്. പലരും നമ്മളെ മക്കാറാക്കുന്നു, പലരും നമ്മളെ മക്കാറാക്കുന്നു, പറയും ഞാനാഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കുന്നു, പലരും നമ്മളെ പിരാന്തനാക്കുന്നു, തുടരും ഞാനീ പൂക്ക്. തുടരും ഞാനീ പോക്ക്, ആര് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യൂല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പട്ടാപ്പകൽ
സാമൂഹിക സമത്വത്തെക്കുറിച്ചോ സോഷ്യലിസത്തെക്കുറിച്ചോ ഒന്നും അല്ല. ഭൗതികമായി മനുഷ്യൻ അത്രമേൽ പുരോഗതിയിലേക്ക് എത്തിയിട്ടും പട്ടണവീഥിയിലൂടെ മോട്ടോർ കാറുകൾ പായുന്നു. താൻ ആരെന്ന രഹസ്യത്തെ മനസ്സിലാക്കാൻ, തൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കാണാൻ, ആ കാര്യത്തിൽ ഉള്ളറിവിൻ്റെ കാര്യത്തിൽ ഇന്നും മനുഷ്യൻ പട്ടിണിയിലാണ് എന്നാണ് കെ വി പറയുന്നത്. ആ ഉള്ളറിവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആളുകളുടെ അടുത്ത് ചെന്ന് നോക്കിയാലോ, അവർ അറിവ് കൊണ്ട് നമ്മെ ഭയപ്പെടുത്തുകയും പണ്ഡിത കോലം ചമഞ്ഞു നിൽക്കുന്ന കൊത്താൻ നിൽക്കുന്ന പാമ്പുകളാണ് എന്നാണ് കെ വി പറയുന്നത്. സൂഫി കവികളോട് കിടനിൽക്കുന്ന ഗൂഢാർത്ഥ പ്രധാന കാവ്യങ്ങളുണ്ടായിട്ടുണ്ട്. സൂഫിയാന കലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലുള്ള അതിൻ്റെ ബൾക്ക് ഓഫ് മെറ്റഫേഴ്സാണ്, രൂപകങ്ങളുടെ സമൃദ്ധിയാണ്. ചിലപ്പോൾ അള്ളാഹുവിനെ അവൾ എന്ന് വിളിക്കും, നീ എന്ന് വിളിക്കും. എന്താണ് നീ ഇങ്ങനെയെന്ന് ഒന്ന് എല്ലാവരും നടത്തിയിരുന്നിട്ട് മനസ്സിലായി. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പുലവർ കാവ്യങ്ങൾ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പുലവർ കവികളിൽ പ്രധാനപ്പെട്ട നലാപ്പറമ്പൻ കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജി ഒരേ സമയം സൂഫി കവിയും അതേസമയം മലബാർ സമരത്തിൽ പങ്കെടുത്ത് ബെല്ലാരി ജയിലിൽ കിടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സൂഫിയാനയിലെ ഈ മണ്ണും വിണ്ണും ഒന്നിക്കുന്ന ഒരു ബൈ ഡയമെൻഷനൽ ആസ്പെക്ട് അവിടെയാണ് ഒന്നു ചേരുന്നത്. ഏതായാലും
അടുത്തത് ഒരു പ്രധാനപ്പെട്ട പുലവർ കാവ്യമാണ്. അങ്ങേയറ്റം ദൈവത്തെ സ്നേഹിച്ചു പോയാൽ അവനാകുന്നു എൻ്റെ ലൈല, ഞാനാകട്ടെ അവന് മജ്നു, അല്ലെങ്കിൽ അത് മജ്നു ഞാൻ ലൈല. ഈ സൂഫിയാനയിൽ പേടിപ്പിക്കുന്ന ഒരു ദൈവമേ ഇല്ല, ഒരു അല്ലാഹുവേ ഇല്ല. നിന്നെ നിരന്തരം പ്രണയത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകഴിഞ്ഞാൽ അഥവാ ഇനി കാണുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് നിനക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്ന അല്ലാഹുവിനെ കുറിച്ചാണ് സൂഫിയാനയിലെ വർത്തമാനങ്ങൾ മുഴുവൻ. കാരണം ഈ നമ്മളുണ്ടായത് അവന് നമ്മളോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടാണ്. ആ പ്രണയത്തിൻ്റെ ഒരു സമയം മാത്രമാണ് ഈ ഭൂമി, ഈ കിളിക്കൂട്, ഈ മൺകൂട് വിട്ട് നമുക്ക് ലൈലയുടെ അടുത്തേക്ക് പോവാനുള്ളത്. മേയും ലൈല ചൂട്ടുന്നു
प्रणय लोकते एंत मैं
അവന്റെ പുറമേയുള്ള സംസാരം മുഴുവൻ അതാണ്, അവൾക്ക് അവനെയാ പറ്റിയത്, അവൻ അവളെയാ പറ്റിയത്, ഞാൻ അങ്ങോട്ട് ചെന്നിട്ടൊന്നും മൈൻഡ് ചെയ്തതേയില്ല. നിനക്കെന്തുകൊണ്ടാണ് ആരാധന ഒരു കൊഞ്ചലാകാത്തത്? അത് കൊഞ്ചലായാൽ മഹാനായ അല്ലേ കറമല്ലാഹു വജ്ഹഹു പറഞ്ഞതുപോലെ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ അമ്പ് വലിച്ചൂരിയെടുത്താൽ എനിക്ക് വേദനിക്കുകയില്ല. കാരണം കൊഞ്ചുന്നവർക്ക് അതിൽ ആമഗ്നരായവർക്ക് എന്ത് വേദനിക്കാം? അടുത്തത് ഷാഹിൻ ഷാഹെ ഖവ്വാൽ, നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹിബിന്റെ ഒരു കലാമാണ്. എന്താകുന്നു നിന്റെ ശ്വാസം? നീ ഉണ്ടെന്നതിന് തെളിവാകുന്നു നിന്റെ ശ്വാസം. നീ ഇവിടെ നിന്ന് പോയി എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് നിന്റെ ശ്വാസം ഇവിടെ നിന്ന് പോയി എന്നറിയുമ്പോഴാണ്. ലക്ഷക്കണക്കിന് ശ്വാസങ്ങളാണ് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ വലിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു ശ്വാസം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ശ്വാസം എടുക്കാൻ നമ്മൾ ഈ ശരീരത്തിൽ, നമ്മളെങ്ങോട്ടും പോകുന്നില്ല, നമ്മൾ ഈ ശരീരത്തിൽ ബാക്കിയുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഓരോ ശ്വാസത്തിലും ഒരു തസ്ബീഹമാല കണക്കെ, ഒരു ജപമാല കണക്കെ, അതിൽ മാറി മറിയുന്ന മുത്തുമണികൾ കണക്കെ മാറി മറിയുന്ന നിന്റെ ശ്വാസം എന്ന മാലയിൽ നീ നിന്റെ പ്രണയതാവിൻ്റെ പേരൊന്ന് ചേർത്ത് നോക്ക്. ഇത് ഒരേ സമയം ഖവാലിയും അതേസമയം ഭജനുമാണ്. ഈ സൗഹൃദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂന്തോട്ടങ്ങളാണ് ഖവാലി എന്ന് പറയുന്നത്. കാരണം പിന്നെ ഫത്തേ അലി ഖാൻ സാഹബ് പാടുകയാണ്, അങ്ങനെ അങ്ങേയറ്റം പ്രണയത്തിലായാൽ പിന്നെ ഞാനും നീയും ഒരൊറ്റ നിറത്തിലാകുന്നു. ഏതുപോലെ എന്നാൽ രാധ നിരന്തരം കൃഷ്ണനെ തന്നെ പ്രണയിച്ച് പ്രണയിച്ച് അവസാനം രാധ തന്നെയും കൃഷ്ണവർണമായി എന്ന് പറയുന്നത് പോലെ പാടുന്നത് മർഹൂ ഫത്തേ അലി ഖാൻ സാഹബ്. Thank you.
माला पे Oh,
എടുത്തത് ഹാജി അബ്ദുർ റസാഖ് മസ്താന്റെ ഒരു കലാമാണ്. വളരെ രസകരമായ ഒരു വാക്കോർവയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഉണ്ടായിരുന്നത്. ഉറങ്ങാൻ വയ്യ. വദക്കുരി സ്മർ റബ്ബിക്ക.